Hi friends, welcome back to Sana's Edu Tips. Back to school SCERT series lottu ellavarkum swagatham. Nammal kaiyina korchu divasangalayittu standard 5 le basic science ile ore chapter nammal chapter wise ane detailed aayittu nammal padichu kaiyunu. Last day nammal idinde mock test standard 5 le basic science ne mock test nammal cheythu kaiyunu. So adu avada kaiyunu. Ini nammal next start cheyan povunathu standard 5 le social science aanu. Appo namukku ivada social science il nammal science cheytha pole chapter wise ore chapter vidhi namukku clear aayittu ne padichu povam to. Appo social science le part 1 il namukku 6 chapters aanu padichu അപ്പോൾ വൺ ബൈ വൺ നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ചരിത്രത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ആസ് യൂഷ്വൽ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു വിദ്യാലയത്തിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാമല്ലോ, അവ എഴുതി നോക്കുന്ന രീതിയിൽ കുറച്ച് ആക്ടിവിറ്റിയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലോട്ട് വരാം. ചരിത്രാതീത കാലം എന്താണെന്നുള്ള കാര്യമാണ് ഒരു ആക്ടിവിറ്റി നിന്ന് സമ്മപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്ന് അറിയപ്പെടുന്നത്. അതായത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ചരിത്രാതീത കാലം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്കിവിടെ ആവശ്യമാണ്. ഇനി അടുത്തത് നോക്കൂ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സാണ് തരുന്നത്. ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഭീംബേട്കയുടെ ഗുഹചിത്രങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തത് പറയുന്ന ചരിത്രകാലം. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചത് ഏതാണ്? ചരിത്രാതീത കാലമാണ്. ഇനി അടുത്ത ചരിത്രകാലം എന്താണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് വിത്ത് പിക്ചേഴ്സ്, കുറച്ച് പുസ്തകങ്ങളുടെ, അതുപോലെ പഴയകാല നാണയങ്ങൾ, പിന്നെ താളിയോലകൾ, അതുപോലെ തന്നെ ശിലാലിഖിതങ്ങളുടെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും സമ്മപ്പ് ചെയ്യുന്ന കാര്യം എന്താണ്? എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാലം അല്ലേ, ഏതൊക്കെയായിരുന്നു? ചരിത്രാതീത കാലവും ചരിത്രകാലം. അപ്പോൾ എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം എന്നും അതിന് മുമ്പുള്ള കാലമാണ് അല്ലേ ചരിത്രാതീത കാലം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആക്ടിവിറ്റിയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മ്യൂസിയത്തിനെ കുറിച്ചൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ മ്യൂസിയത്തിൽ നിന്നുള്ള യൂസസ് എന്നതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ് അവിടെ സൂക്ഷിക്കുന്നത്. ദാറ്റ് മീൻസ് മ്യൂസിയത്തിൽ എന്താണ് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കൊണ്ടാണ് അവ എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കുന്നത്. അല്ല, ഇത്തരം വസ്തുക്കൾക്ക് പുറമെ കോട്ടകൾ, കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ മുതലായവയും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് മ്യൂസിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഇത്തരം വസ്തുക്കൾക്ക് പുറമെ നമ്മൾ കോട്ടകളും കെട്ടിടങ്ങളും സ്മാരകങ്ങളും എല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടാണ് പാലക്കാട് കോട്ടയുടെ പിക്ചർ തരുന്നത് കേട്ടോ. അപ്പോൾ പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണിത്. ഈ കോട്ടയ്ക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മൾ ഇത് ഇന്നും സംരക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ആക്ടിവിറ്റിയിലൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അന്വേഷിക്കുക, കണ്ടെത്തുക എന്ന രീതിയിൽ മൂന്ന് പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേരുകൾ എന്താണ് പേരുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാമോ? ഈ മൂന്നെണ്ണത്തിൻ്റെയും കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കുട പോലത്തെ ഷേപ്പുള്ള സംഭവത്തിനെയാണ് കുടക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മണിയറയാണ്, മൂന്നാമത്തെ നന്നങ്ങാടിയാണ് കേട്ടോ. കുടമ്പഴത്തുള്ള സമൂഹം കേട്ടോ, അത് നന്നങ്ങാടി എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുണ്ട് ചിത്രങ്ങളാണ് ഈ മൂന്നെണ്ണം തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കുടക്കല്ല്, മണിയറ, നന്നങ്ങാടി എന്താണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. അപ്പോൾ എന്താണ് കുടക്കല്ലുകൾ നോക്കാം. 2-2.5 മീറ്റർ ഉയരമുള്ള പരന്ന കല്ലുകൾ അല്പം ചായ്ച്ച് പിരമിഡിൻ്റെ ആകൃതിയിൽ നിർത്തി അവയ്ക്കുമീതെ വൃത്താകാരത്തിലുള്ള വലിയ കുമ്പാര കല്ലു വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് കുടയുടെ ആകൃതി ഉള്ളത് കൊണ്ടാണ് കുടക്കല്ലുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ചാണ്. ഇപ്പോൾ കാണുന്നതിന് നമുക്കറിയാം ഒരു കുറേ പോലെ തന്നെയുണ്ട് അല്ലേ. ഇനി അടുത്ത് നോക്കൂ. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു പിക്ചറാണ് കേട്ടോ. അതിൻ്റെ പേരാണ്
മുനിയറ. അപ്പോൾ എന്താണ് മുനിയറ? അത് എങ്ങനെയാണ് സംഭവം എന്നൊരു കാര്യം നമുക്ക് നോക്കാം. മുനിയറകൾക്ക് മേശയുടെ ആകൃതിയാണ്. നോക്കും, നമുക്കൊരു ടേബിൾ പോലെ തോന്നുന്നുണ്ട്, ഒരു മേശ പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ, അല്ലേ? അപ്പോൾ കുത്തനെ നാട്ടിയ കൽപ്പാളിയാണ് മുഖ്യഭാഗം. ഇവയ്ക്ക് മുകളിൽ ഒരു കൽപ്പാളി ഉണ്ടാക്കും. ഈ കൽപ്പാളികൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്കുള്ളിൽ ചതുരാകൃതിയിൽ ഒരു അറ രൂപപ്പെടും. ചില പ്രദേശങ്ങളിൽ ചെങ്കൽ അറകൾക്കും മുനിയറകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനൊരു ഫോർമേഷനെ കുറിച്ച് അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. ഇതിനർത്ഥം നന്നങ്ങാടുകളാണ്. അപ്പോൾ നന്നങ്ങാടുകൾ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പ്രാചീന തമിഴകം പഠിക്കുന്ന സമയത്തും നന്നങ്ങാടുകളെ കുറിച്ച് പറയാറുണ്ട്. പ്രാചീന തമിഴകത്തിലെ മരിച്ച ആളുകളുടെ ഭൗതികാവശിഷ്ടങ്ങളൊക്കെ അടക്കം ചെയ്തിരുന്ന ഒരു കുറ്റൻ മൺപാത്രങ്ങളാണ് നന്നങ്ങാടുകൾ എന്ന് അറിയപ്പെടുന്നതൊക്കെ നമ്മൾ അന്നേരം നമ്മൾ പഠിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ പാത്രങ്ങളാണ് നന്നങ്ങാടുകൾ എന്ന് പറയുന്നത്. തീയിൽ ചുട്ടെടുത്ത ഇത്തരം കളിമൺ ഭരണികൾക്ക് മുതുമക്കത്താഴികൾ എന്നും പേരുണ്ട്. നന്നങ്ങാടുകൾക്ക് ഒരു മൂടി ഉണ്ടായിരിക്കും. മൂടിയുടെ നടുവിൽ ഒരു ചെറിയ ദ്വാരം കാണും. നന്നങ്ങാടുകൾ ചിലതിന് എന്താണ് 100-ലേറെ ലിറ്റർ വെള്ളം നിറയ്ക്കാവുന്നത്ര വലിപ്പവും ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നങ്ങാടുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ എന്താണ്, ഈ മൂന്ന് കാര്യം എന്താണ്? പ്രാചീനകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളാണ് കേട്ടോ ഈ 3 പിക്ചേഴ്സായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത്തരം എങ്ങാനും ഒക്കെ എക്സാമിന് ഏതെങ്കിലും ഓപ്ഷൻസ് ഒക്കെ തരുവാണെങ്കിൽ നമുക്ക് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ഇതൊന്നും ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഞാൻ അടുത്ത് നോക്കാം. വിവരശേഖരണം നടത്താം എന്നൊരു പിക്ചറാണ്. അപ്പോൾ അതിൽ മുമ്പ് യൂസ് ചെയ്തിരുന്ന പഴയ കുറേ സംഭവങ്ങളൊക്കെ വസ്തുക്കളൊക്കെ ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ കാലം കണക്കാക്കാം എന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ ആനോഡോമിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബേർത്ത് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആനോഡോമിനിയുടെ മീനിങ് ആണ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബേർത്ത് എന്നുള്ളത്. അത് ലാറ്റിൻ ഭാഷ എന്നുള്ള പദം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റ്സ് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ എന്താണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്തു വർഷമാണല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ എന്താണ് ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് കാലത്തെ AD, BC എന്നിങ്ങനെ നമ്മൾ വിഭജിച്ചിരിക്കുന്നത്. അതുപോലെ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലമാണ് AD. AD എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആനോഡോമിനി എന്നും അതുപോലെ തന്നെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം അതാണ് BC, ബിഫോർ ക്രൈസ്റ്റും എന്നും അറിയപ്പെടുന്നത്. ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം CE, കോമൺ ഇറ എന്നും BCE, ബിഫോർ കോമൺ ഇറ എന്നും എന്താണ് പ്രയോഗിക്കാറുള്ളത്. ആനോഡോമിനി ഇപ്പം നമ്മൾ എന്ത് പറയും? CE, കോമൺ ഇറ എന്നും അതുപോലെ തന്നെ ബിഫോർ ക്രൈസ്റ്റ് BC ഇപ്പം നമ്മൾ BCE, ബിഫോർ കോമൺ ഇറ എന്നും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ എന്ന നിലയിലാണ് 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നതൊക്കെ അറിയാവുന്ന കാര്യമാണ് 1956. അതുപോലെ തന്നെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് 1930. ജസ്റ്റ് അതൊരു എക്സാമ്പിളിലൂടെ ഈ ഒരു പോയിന്റ് വരാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ള അവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു കാലം കണക്കാക്കാം എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ AD എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. BC വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ആണ്. CE എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഇറയാണ്. BCE, ബിഫോർ കോമൺ ഇറ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇനി അടുത്തതിൽ നൂറ്റാണ്ട് കണക്കാക്കാം. അപ്പോൾ നൂറ്റാണ്ട് എന്താണെന്ന് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നൂറ്റാണ്ട്? ഒരു നൂറ്റാണ്ട് എന്നത് 100 ആണ്ട് അല്ലേ. നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 100 വർഷമാണ് അല്ലേ. ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. അപ്പോൾ നൂറ്റാണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരു വിത്ത് പിക്ചറൊക്കെ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നൂറ്റാണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെ നൂറ്റാണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ നോക്കുക 1985 വിചാരിക്കുക. ഇത് ഏത് നൂറ്റാണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഈ 2 നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്യുക. ബാക്കി എന്ത് ചെയ്യുക, 19 ആണല്ലേ. അപ്പോൾ 19-ൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 20. അപ്പോൾ അത് 20-ാമത്തെ എന്താണ് നൂറ്റാണ്ടാണ് നമുക്ക് എന്താണ് കണ്ടെത്താം. ഇനി ഇത് നോക്കും. നമ്മുടെ വർഷം 2022 ആണല്ലോ. അപ്പോൾ ഇത് ഏത് നൂറ്റാണ്ടാണെന്ന് അറിയാത്ത ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവരും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ ലാസ്റ്റ് 2 നമ്പേഴ്സ് നമ്മൾ ഹൈഡ് ചെയ്യുക. പിന്നെ 20-ൻ്റെ കൂടെ എന്ത് കൂട്ടുക, 1 കൂടി കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 21. അപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 21-ാം നൂറ്റാണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിച്ച് നൂറ്റാണ്ട് കാണാനുള്ള ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു
ഒരു സൂത്രപ്പണിയാണിത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് തന്നേക്കുന്നത്. നോക്കൂ, AD 2014, ഇത് ഏത് നൂറ്റാണ്ടാണ്, അപ്പോൾ ഏത് നൂറ്റാണ്ടാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് രണ്ട് നമ്പർ 14 നമ്മൾ മറച്ചു വെക്കുന്നു, ബാക്കി 20 ഇരുപതിലൂടെ ഒന്ന് കൂട്ടി 21 അല്ലേ, 21st century ആണ്. ഇനി AD 1947, അപ്പോൾ ഇത് ഏത് നൂറ്റാണ്ടാണ്, 47 നമുക്ക് ഹൈഡ് ചെയ്യാം, 19 കൂടെ ഒന്ന് കൂട്ടുക 20 അല്ല, 20th century ആണ്. ഇനി AD 1857, അപ്പോൾ 57 മാറ്റി വെക്കുക, 18 കൂടെ ഒന്ന് കൂട്ടുക 19th century, ശരിയല്ലേ. ഇനി 261 BC, അപ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് രണ്ട് നമ്പർ ഏതാണ്, 61 അല്ല, അപ്പോൾ 61 നമുക്ക് ഹൈഡ് ചെയ്യാം, ബാക്കി രണ്ട്, അപ്പോൾ രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ നൂറ്റാണ്ടാണ്. ഇനി 326 BC, അപ്പോൾ 26 നമുക്ക് ലാസ്റ്റ് രണ്ട് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാം, മൂന്നാണ്, മൂന്നിലൂടെ ഒന്ന് കൂട്ടി, അപ്പോൾ എന്ത് കിട്ടും, 4. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇത്ര ഒന്നും കൂടി പറയാം, ഇപ്പോൾ 2022 ആണെങ്കിൽ ലാസ്റ്റ് രണ്ട് നമ്പർ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം, ബാക്കി 20 വരുന്നത്, അതിലൂടെ ഒന്ന് കൂട്ടുക കേട്ടോ, 21 +1 ചെയ്താൽ മതി കേട്ടോ, 21st century. അങ്ങനെയാണ് നമ്മൾ സെഞ്ചുറീസ് കാൽക്കുലേറ്റ് ചെയ്ത്, സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മപ്പ് എന്നല്ലേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തുന്ന കാലമാണ് എന്ത് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് അല്ലേ. ഇനി പ്രാചീന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, ശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ മുതലായവ ചരിത്രരചനയെ സഹായിക്കുന്ന തെളിവുകളാണ്. ഇനി എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് നമ്മൾ എന്ത് പറയുന്നത്, ചരിത്രകാലം എന്നും അതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നും അറിയപ്പെടുന്നു. ഇനി കാലത്തെ നമുക്ക് എങ്ങനെയാക്കാം, AD BC എന്നിങ്ങനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം എന്നുള്ള കാര്യം പറയുന്ന. പിന്നെ ഇപ്പോൾ ഈ AD എന്നുള്ളതിന് പകരം BC എന്നും BC എന്നതിന് BCE എന്നും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മപ്പ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നോക്കാം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ഏതാണ്, എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത് അല്ലേ. ഇനി മധ്യപ്രദേശിലെ ഭീംബേട്ക ഗുഹാചിത്രങ്ങൾ ഏത് കാലത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രാതീത കാലം എന്ന് നമുക്ക് പറയാം. ഇനി മധ്യപ്രദേശിലെ ഭീംബേട്ക എവിടെയാണെന്നൊക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ എവിടെ മധ്യപ്രദേശാണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം കേട്ടോ. പിന്നെ ആനോ ഡോമിനി AD എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്, ഇൻ ദി ഇയർ ഓഫ് അവർ ലോർഡ് എന്നതാണ്. ഇനി എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നും അതിന് മുമ്പുള്ള കാലമാണ് നമ്മൾ ചരിത്രാതീത കാലം എന്നും അറിയപ്പെടുന്നു. പിന്നെ എന്താണ് കാലത്തെ AD BC എന്നിവ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അല്ല. ഇപ്പോൾ യഥാക്രമം BCE എന്നും AD CE എന്നും BC BCE എന്നും പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ഒരു 3-4 പോയിന്റ്സ് മാത്രം നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കികളാണ് ഇനി അടുത്തടുത്ത ക്ലാസ്സുകളായിട്ട് വരിക. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ച് പോവുക. ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും പോയിന്റ്സ് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മളൊരു LPUP ജേണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു ജേണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യം വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കീപ് വാച്ചിങ് ഓൺ. താങ്ക് യു.